എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളുടെ പുതിയ വർക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഈ നെറ്റ് ഉപയോഗിച്ചിട്ടാണ്. 4 ഇഞ്ച് ഗ്യാപ്പുള്ള 4 അടി ഹൈറ്റുള്ള നെറ്റാണത്. ടാറ്റയുടെ തന്നെ പ്ലെയിൻ വെയറും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ മുന്ന് ചെയ്ത കമ്പി വേലി ഉണ്ടായിരുന്നു, മുള്ള് കമ്പി കൊണ്ടുള്ള വേലി ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് കേടായ കാലുകളെല്ലാം മാറ്റി നമ്മളുടെ പുതിയ കാലുകളിട്ട് നല്ല കാലുകളെല്ലാം അവരുടെ പഴയ കാലുകളെടുത്ത് അതിന് ഒരു ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. പഴയ കാലുകളൊക്കെ ചെരിഞ്ഞിട്ട് വളഞ്ഞിട്ടൊക്കെ നിൽക്കുന്നത് കണ്ടില്ല, അതൊക്കെ നേരെയാക്കുന്നതാണ് ഈ കാണുന്നത്. അതെല്ലാം നേരെയാക്കി നല്ലപോലെ ഇടിച്ച് ഉറപ്പിച്ച് പകരം കാല് പോയ സ്ഥലത്തെല്ലാം നമ്മളുടെ പുതിയ കാലുകൾ ഇട്ടിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. അതെല്ലാം നമ്മൾ ലെവലും കാര്യങ്ങളെല്ലാം നോക്കി ആണ് ചെയ്യുന്നത്. ഈ സ്ഥലം ഒരു കേറ്ററക്കായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാലുകൾ പോയ സ്ഥലങ്ങളിലെല്ലാം നമ്മളുടെ കാല് കുഴിച്ചിടാൻ വേണ്ടി കുഴികൾ എടുക്കുന്നുണ്ട്. നമ്മളിതിനുപയോഗിച്ചിട്ടുള്ളത് ജിൻഡാലിൻ്റെ മെഷാണ്. ജിൻഡാലിൻ്റെ മെഷ് എടുത്തിട്ട് ഒരു കൂട്ട് പെയിൻ്റ് അടിച്ചിട്ടാണ് ചെയ്തത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥലം എപ്പോഴും കാട് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമ്മുടെ ഓണർ പറഞ്ഞു ഇത് കേടാവാതെ കുറേ കാലം നിൽക്കണം, അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സൊല്യൂഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് പെയിൻ്റ് അടിക്കാനായിട്ട് തീരുമാനമായത്. നമ്മൾ ഗേറ്റ് വയ്ക്കുന്നതിന് വേണ്ടി വലിയ കുഴി എടുത്തിട്ടുണ്ട്. വട്ടം കൂടുതലുള്ളത് ഇവിടെയാണ് ഗേറ്റ് വരുന്നത്. മറ്റുള്ളവർക്കൊക്കെ സാധാരണ നമ്മൾ എടുക്കാറുള്ള പോലെ 6 ഇഞ്ച് ഗ്യാപ്പിൽ കുഴി എടുത്ത്, 4 ഇഞ്ചാണ് നമ്മുടെ പോസ്റ്റിൻ്റെ സൈസ് വരിക, അപ്പോൾ അതനുസരിച്ചാണ് കുഴികൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ കാലുകളെല്ലാം നല്ല സ്ട്രോങ് കാലുകളാണ്. നമ്മൾ എന്നും പറയാറുള്ള പോലെ തന്നെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന അതേ മെറ്റീരിയൽ ഉപയോഗിച്ചുണ്ടാക്കിയ കാലുകൾ തന്നെയാണ് ഇതെല്ലാം. കമ്പി കാര്യങ്ങളൊക്കെ ഇട്ട് വാർത്തിട്ട് ഉണ്ടാക്കുന്ന കാലുകളാണ്. നമ്മളിവിടെ 12 കെജിൻ്റെ പ്ലെയിൻ വെയറാണ് വിരിക്കുന്നത്. ടാറ്റയുടെ നല്ല വെയിലുള്ള സ്ഥലമുണ്ട്, അതാണ് ഞാൻ സൂര്യനെ കാണിച്ചു തന്നത്. നല്ല വെയിലാണ്, ഒരു തണൽ പോലും ഇല്ല ഈ പറമ്പിൽ. നമ്മൾ പോസ്റ്റിൻ്റെ മുകളിൽ കിട്ടുന്നത് 14 കെജിൻ്റെ ടാറ്റയുടെ പ്ലെയിൻ വെയർ തന്നെയാണ്. നമ്മളിപ്പോൾ മെഷ് നിവർത്തിയിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ പണി ചെയ്ത് വരുന്നുണ്ട്. ഇത് ഭയങ്കര കാടായിട്ട് കിടന്നിരുന്ന സ്ഥലമുണ്ട്, അതൊരു വൃത്തിയാക്കി വെച്ചതാണ്. പിന്നെ പോസ്റ്റ് ഇടുന്ന ഭാഗത്ത് നമ്മൾ നമ്മുടേതായ ഒന്ന് വൃത്തിയാക്കി എടുക്കേണ്ടി വന്നിട്ടുണ്ട്, അത് നമ്മൾ ചെയ്തു. അത്ര മാത്രം ഒന്നുകൂടെ ഇപ്പോൾ നമ്മൾ 12 കെജിൻ്റെ പ്ലെയിൻ വെയർ പോസ്റ്റിൽ ടൈറ്റ് ചെയ്ത് കെട്ടുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ നമ്മൾ 2 പോസ്റ്റ് വെച്ചത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സംശയം തോന്നാം, അത് എല്ലായിടത്തും വയ്ക്കുമൊന്നുമില്ല, അവിടെ ഹൈറ്റ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ആ ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കാല് അതിൻ്റെ അടുത്ത് ഇട്ടതാണ് നമ്മൾ ഹൈറ്റാക്കിയത്. അതിന് അതിപ്പോൾ കണ്ട മനസ്സിലാവും. ഇതുപോലെ ടൈറ്റായിട്ട് കെട്ടിയിട്ട് ഇത് പോസ്റ്റിൻ്റെ മുകളിൽ കൂട്ടി കെട്ടുന്നതാണ് കാണുന്നത്. ഇതുപോലെ കെട്ടിയിട്ട് ആ കമ്പി നമ്മൾ കട്ട് ചെയ്ത് കളയില്ല. മുന്ന് പറഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നെറ്റ് കെട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കമ്പി അങ്ങനെ നിർത്തുന്നത്. നെറ്റ് ഹൈറ്റ് കറക്റ്റ് ചെയ്യാനും എല്ലാം വേണ്ടിയിട്ടാണ്. ഓരോ പോസ്റ്റിൻ്റെ അവിടെയും കയറ്റിറക്കം വരുമ്പോൾ നമുക്കങ്ങനെ കെട്ടേണ്ടി വരും. നെറ്റ് പൊക്കിയും താത്തിയൊക്കെ കെട്ടേണ്ടി വരും, അതുകൊണ്ടാണ് അങ്ങനെ വെക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ക്രോസ് ആണ്, ക്രോസ് കെട്ടെന്ന് പറയാം. അതായത് ക്രോസ് അല്ല, കുത്ത് സപ്പോർട്ട് കാലിൻ്റെ കെട്ട്. അത് സപ്പോർട്ട് കാല് ചെരിഞ്ഞ് പോകാതിരിക്കാനും പിന്നെ ഇതേപോലെ ടൈറ്റ് ചെയ്യുമ്പോൾ സപ്പോർട്ട് താഴത്തേക്ക് ലോഡ് ചെയ്ത് വരും, അപ്പോൾ നമുക്ക് പോസ്റ്റിൻ്റെ മുകളിൽ നല്ല ടൈറ്റ് കിട്ടും. അപ്പോൾ ഗേറ്റ് കാല് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോൺക്രീറ്റ് ഇട്ട് കൊടുക്കാൻ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ തന്നപ്പോൾ നമ്മൾ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോൺക്രീറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, സാധാരണ അങ്ങനെ ഇട്ട് കൊടുക്കാറുണ്ട്, ഇല്ലാതെ ചെയ്യാറുണ്ട്. പിന്നീട് അത് മാറ്റി വെക്കേണ്ട ഗേറ്റ് വെക്കുകയാണെങ്കിൽ നമ്മൾ കോൺക്രീറ്റ് ഇടാതെ വെച്ച് ഇടിച്ചുറപ്പിച്ച് കല്ലിലൊക്കെ ഇടിച്ചുറപ്പിച്ചിട്ട് വെച്ച് കൊടുക്കാറുണ്ട്. നമ്മൾ തന്നെയാണ് ഗേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളതും എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്.
അപ്പോൾ ഇങ്ങനെയുള്ള വർക്കുകളുടെ ആവശ്യമുള്ളവർ നമ്മളായിട്ട് ബന്ധപ്പെടുക. അവർക്കായിരുന്നു നമ്മൾ വർക്കുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഏത് ഓപ്ഷൻ പറഞ്ഞാലും ആ ഓപ്ഷനിൽ നമുക്ക് വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും. ഇവർക്ക് ഇപ്പോൾ ഈ പഴയ കാലം നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പൈസ അതിലൊക്കെ ലാഭം കിട്ടിയിട്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. മുന്നത്തെ അവസ്ഥ ഇതായിരുന്നു. ഈ പറമ്പിൻ്റെ അതിർത്തികളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളിപ്പോൾ ഇതിനെ തൊട്ട് മുമ്പ് കണ്ടതാണ് അങ്ങനെ ഫുള്ള് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. അത് അതിന് മുമ്പ് ഞാൻ എടുത്ത വീഡിയോ ആണ്. അതിൽ ഇവിടെ ഒന്നും അതിർത്തികളും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഗേറ്റ് വെച്ചതാണ്. ഇതുപോലെയുള്ള ഗേറ്റുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ എന്താവശ്യം വർക്ക് സംബന്ധമായ എന്ത് സംശയങ്ങളും ഉണ്ടെങ്കിലും നമ്മളെ വിളിച്ച് ചോദിക്കാം. സംശയങ്ങൾക്കൊക്കെ നമുക്ക് മറുപടി പറയാൻ വളരെ താല്പര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ വർക്ക് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യങ്ങൾക്കും നമ്മളെ വിളിക്കാം. ആൾക്കാരെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. ദയവായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാലാണ് ഈ വീഡിയോകൾ റീച്ചായി വരുള്ളൂ. അപ്പോഴാണ് എല്ലാവർക്കും കാണാനും പറ്റുള്ളൂ. അങ്ങനെ ആകുമ്പോൾ എനിക്ക് കസ്റ്റമറിനെയും കിട്ടും. അതുകൊണ്ട് തന്നെ എന്താ ഞാനിത് പറയണത്. വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോകളായിട്ട് ഞാൻ ഇനിയും വരാം. താങ്ക് യു വ്യൂവേഴ്സ്.